രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ 45 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. രാജ്യത്ത് ആവശ്യത്തിന് വാക്സിൻ ലഭ്യമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. അതിനിടെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. രാജ്യത്തെ കോവിഡ് വാക്സിൻ വിതരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഏപ്രിൽ 1 മുതൽ 45 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വാക്സിൻ ലഭിക്കുന്നതിന് വേണ്ടി 45 വയസ്സിന് മുകളിലുള്ള എല്ലാവരും എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടു. രാജ്യത്ത് വാക്സിന്റെ ക്ഷാമമില്ലെന്നും ജാവ്ദേക്കർ വ്യക്തമാക്കി. പര്യാപ്ത മാത്രമേ ഉപലബ്ധ ഹൈ. और भारत को अभिमान है कि भारत के दोनों वैक्सीन बहुत अच्छे सफल है. നിലവിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കും 45 വയസ്സിന് മുകളിൽ ഗുരുതര രോഗം ബാധിച്ചവർക്കുമാണ് വാക്സിൻ നൽകുന്നത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് വാക്സിന്റെ രണ്ടാമത്തെ ഡോസ് 4 മുതൽ 8 ആഴ്ചക്കകം എടുത്താൽ മതിയെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. മാർച്ച് 3-ന് ശേഷം തുടർച്ചയായി ഉയർന്നുകൊണ്ടിരുന്ന രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസം നേരിയ കുറവ് രേഖപ്പെടുത്തി. മുൻ ദിവസം 44,000-ത്തിനടുത്തെത്തിയ കേസുകൾ കഴിഞ്ഞ ദിവസം 41,000-ന് താഴെയെത്തി. മരണസംഖ്യയിലും ഈ കുറവ് പ്രകടമായി. പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനിടെ വൈറസിന്റെ വ്യാപനത്തോതും ഉയരുന്നു. 1.32 നിലവിലെ വ്യാപനത്തോത്. കഴിഞ്ഞ വർഷം ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തോതാണിത്. മഹാമാരികളുടെ വ്യാപനത്തോത് 1-ന് താഴെ ഉറപ്പാക്കിയാൽ മാത്രമേ വ്യാപനം കുറയുന്നുവെന്ന് പറയാൻ കഴിയൂ. കേസുകൾ വർദ്ധിച്ചതോടെ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ലോകത്ത് ഇന്ത്യ വീണ്ടും 3-ാം സ്ഥാനത്തെത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.